അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു വലിയ രണ്ട് ആരോനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇന്ന് മൊത്തത്തോടെ വറക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ തവ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ തവയ്ക്കകത്തിട്ട് നമ്മളിന്ന് ഫുള്ള് ഒരു ആരോ വലിയ ആരോണാണ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ഇച്ചിരി ചെറുതും. അതിനെ നമ്മളിന്ന് ഫ്രൈ ആക്കാൻ പോവാം. എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിലേക്ക് വേണ്ട നമുക്ക് സാധനങ്ങൾ എടുത്തേക്കുന്നത് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ അത് വറ്റൽമുളകും എണ്ണയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുത്താണ്. പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി, പിന്നെ നാരങ്ങ നീര്. അപ്പോൾ നമുക്ക് ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മീനെ ഒന്ന് നല്ല രീതിക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മീനിനിപ്പോൾ ഒരു കുറേ വരയിട്ട് കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അത്യാവശ്യം വലിയ മീനാണ്. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല വലിയ മീനാണ്. നമുക്കതൊന്ന് വരയിട്ടിട്ട് ഇതിലോട്ട് മസാല ചേർത്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ മീനിലോട്ട് അത്യാവശ്യം നല്ല രീതിക്ക് വരയിട്ട് കൊടുക്കുകയാണ്. നല്ല രീതിക്ക് മസാല കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇത്രയും വലുതായതുകൊണ്ട് മസാല പിടിക്കാൻ വലിയ പാടായിരിക്കും. അപ്പം എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ഇത് നമ്മുടെ വറ്റൽമുളകും എണ്ണയും കൂടി ഇച്ചിരി ചാലിച്ചെടുത്താണ്. ഇനി നമുക്ക് അതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. നീര് കുറവുള്ള നാരങ്ങ കൊണ്ട് നമ്മൾ ഒരു നാരങ്ങ ഫുൾ എടുക്കുന്നുണ്ട്. മസാല റെഡി ആയിട്ട് നമുക്ക് ഇത് ആരം കൂട്ടലിലോട്ട് നമുക്ക് തേച്ച് നന്ന അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കാം. കഴിച്ചവർക്ക് അറിയാം അടിപൊളി ടേസ്റ്റുള്ള മീനാണ് ആരം എന്ന് പറഞ്ഞാൽ. കാണുമ്പോൾ പാമ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും പാമ്പ് പോലെയൊക്കെ ആയിരിക്കുന്നു, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ പട്ട ടേസ്റ്റാണ്. നമുക്ക് അടിപൊളിയായിട്ട് ആരോനെ നല്ല അടിപൊളിയായിട്ട് കുളിപ്പിച്ച് മസാലയ്ക്കകത്ത് കുളിപ്പിച്ച് നമുക്ക് എടുക്കാം. അകത്ത് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തല തെച്ച് വെക്കണം. രണ്ടാമത്തെ ആരോനിൽ നമ്മൾ മസാല തെച്ച് പിടിപ്പിക്കുകയാണ്. നല്ല വരയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കകത്തൊക്കെ കയറിപ്പോകുന്ന രീതിക്കുണ്ടോ അടിപൊളിയായിട്ട് നല്ല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അകത്തും വയറും കൊണ്ട് വലിയ വയറ, അതിനകത്ത് മൊത്തം നമുക്ക് നമ്മുടെ മസാല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ വേണ്ടേ നമ്മുടെ രണ്ടാരം കൂട്ടിനെയും നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് നോക്കാം. അപ്പോൾ വേണ്ടേ നമ്മുടെ ആരം കൂട്ടൻ നമ്മുടെ മസാലയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ പാനിനകത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ മൊത്തത്തോടെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിക്കാം. നമ്മളിതിപ്പം വലിയധികം എണ്ണയൊന്നും ഇല്ലാതെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത്യാവശ്യം അത് മതിയായിരിക്കും. നോക്കാം, വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. എല്ലായിടത്തോട്ടൊന്ന് ആക്കി കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മുടെ ആരം കൂട്ടണതേ നമുക്ക് ഫുള്ളായിട്ട് ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടുപേരും വെച്ചിട്ടുണ്ട്. അതെ നല്ല അടിപൊളിയായിട്ട് ബാക്കി നമുക്ക് മസാല അല്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് കഴിച്ചു നോക്കുന്ന ഒരു കാര്യം, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആരം വറുത്ത റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. നല്ല
അടിപൊളിയായിട്ട്. അടിപൊളിയാണ്, ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാത്ത രീതി.